ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനത് അടിപൊളി ഒരു പുഡിങ്ങുമായിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുള്ള ഒരു പുഡിംഗ് കൂടിയാണിത്. നമുക്ക് പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ബന്നാണ് എടുത്തിട്ടുള്ളത്. ഇത് സാൻഡ്വിച്ചൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, സാമൂലി എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ബന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പീസാക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം പാനിനകത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ചൂടാക്കി എടുത്തതിന് ശേഷം വേണം ഇത് കട്ടാക്കിയിട്ടൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചൂടാക്കാം. അപ്പോഴത് ഇത് നന്നായിട്ടൊന്ന് ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ടാക്കിയെടുക്കാം. നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാമൂലിക്ക് പകരം നമുക്ക് ബ്രെഡ് ഉപയോഗിച്ചിട്ടും ആക്കാവുന്നതാണ്. ബ്രെഡ് ഇതേപോലെ തന്നെ നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കുക. അതിനുശേഷം കട്ടാക്കിയിട്ട് നമുക്കിതുപോലെ ആക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്കങ്ങോട്ട് മാറ്റിവെക്കാം. ഇനി പാലൊന്ന് ചൂടാക്കിയെടുക്കാം. ഒരു സോസ് പാൻ വെച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 1.5 കപ്പ് പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഒന്നര കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് 3 ടേബിൾസ്പൂണ് കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. പാല് തിളച്ചതിന് ശേഷം ഈ കോൺഫ്ലവർ ഇതിൻ്റെ അകത്തേക്കൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണം. ഇത് കട്ടൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. പാല് തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. കൊടുക്കുന്നത് കുറച്ച് സേമിയാണ്, കുറച്ച് ചേർക്കാവും. ഇതുപോലെ ഒന്ന് കൈ വെച്ചിട്ടൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അധികം ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് കട്ടിയായിപ്പോവും. അപ്പോൾ കുറച്ച് മാത്രം ചേർത്തിട്ട് വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് റോസ്റ്റ് ചെയ്തിട്ടുള്ള സേമിയാണ്. അപ്പോൾ നിങ്ങളുടെ അടുക്ക സാധാരണ സേമിയ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഒരു 2 ടേബിൾസ്പൂണാണ് ഉണ്ടാവുക. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ സേമിയ ഇട്ടതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന സേമിയാണ് ഇത്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കോൺഫ്ലവർ കലക്കിയത് ഇതിലേക്കൊന്ന് ഇളക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ചേർക്കുക. ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൈയെടുക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് കട്ട പിടിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പുഡിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതുപോലത്തെ ഒരു ട്രേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള സാമൂലിൻ്റെ പീസുകളൊന്ന് നിരത്തി വെക്കാം. എല്ലാ പീസുകളും ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് ഈ പാത്രത്തിനകത്തൊന്ന് നന്നായിട്ടൊന്ന് നിരത്തി കൊടുക്കാം. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ പാലിൻ്റെ ഇത് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഫ്രൂട്ട്സിൻ്റെ കഷ്ണങ്ങൾ എടുത്ത് വെക്കുക. ഫ്രൂട്ട്സും അതുപോലെ നട്സൊക്കെ ഉണ്ട്, അതൊക്കെ മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫ്രൂട്ട്സ് നിങ്ങളെ കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ ഇതിൽ ഞാൻ ഈത്തപ്പഴം, ബനാന, ആപ്പിള് ഇതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ എടുത്തിട്ടുള്ളത് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. അത് ബദാം, അതുപോലെ അണ്ടിപ്പരിപ്പ്, വാൽനട്ട്, മുന്തിരിയും കൂടി എടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ജെലാറ്റിനും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴിതൊന്ന് സെറ്റാക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ച് ജെല്ലും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ജെലാറ്റിനെ ഒന്ന് ചൂടാക്കിയിട്ട് അത് തണുത്തതിന് ശേഷം പീസാക്കിയിട്ടുള്ളതും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. ഇനി ബാക്കി വരുന്ന ഇതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തൊന്നും ആക്കി കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വിപ്പിംഗ് ക്രീം വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വിപ്പിംഗ് ക്രീം സാധാരണ അടിക്കുന്നത് പോലെ തന്നെ അടിച്ചെടുത്തിട്ടാണ് ആക്കിയിട്ടുള്ളത്.
ജസ്റ്റ് ഒന്ന് അതിൻ്റെ മുകളിൽ ഒരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അപ്പോഴിത് ഇത് ഫ്രിഡ്ജിൻ്റെ അകത്തുനിന്ന് ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3-4 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് പുറത്തെടുത്ത് വെച്ചിട്ടുള്ളത്. എല്ലാം നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ടാക്കി നോക്കാം. അപ്പോഴൊരു സ്പൂണ് വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ടാക്കി എടുക്കാം. അപ്പോഴിതുപോലെ സ്പൂണ് വെച്ചിട്ടെടുക്കുമ്പോൾ അടിയിലത്തെ പീസും മുകളിലത്തെ പീസും എല്ലാം ഒന്നിച്ചിട്ട് കിട്ടത്തക്ക വിധത്തിൽ ഒന്ന് പതുക്കി ഒന്ന് എടുക്കാം. അപ്പോഴിതാ നമ്മുടെ പുഡിങ്. ഞാനൊന്ന് ടേസ്റ്റൊക്കെ നോക്കി, നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തേക്കുക, നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നത്. എല്ലാവർക്കും ബായ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ബായ്, താങ്ക് യു.